everyone, welcome to Exams Daily Malayalam. നമ്മളെ ഇന്ന് വന്നിട്ടുള്ള ഒരു പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുള്ളത് ആരാ നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് ഓഫ് കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ഒരു പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ. അപ്പോൾ അതിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ എന്തായാലും യുഎസിലേക്ക് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. നല്ല സാലറി സ്കെയിലാണ്, 150,000 രൂപയാണ് സാലറി പെർ മന്ത് വരുന്നത്. നിലവിൽ 9 വാക്കൻസീസ് ഉണ്ട്. അപ്പോൾ ഏത് പോസ്റ്റാണ് നോക്കല്ലേ? അപ്പോൾ അതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഇതുപോലത്തെ ജോബ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസും കേരള സ്റ്റേറ്റ് എക്സാമിനേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും അവൈലബിൾ ആണ്. ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങളിലേക്ക് എന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോഴാണ് ഞങ്ങൾ വരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെന്റ് ഓഫ് കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏത് പോസ്റ്റാണ് നോക്കുകയാണെങ്കിൽ ആർബിട്രേറ്റർ എന്ന് പറയുന്ന പോസ്റ്റാണ് അഥവാ മധ്യസ്ഥ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് നിലവിൽ 9 വാക്കൻസീസ് അവൈലബിൾ ആയിട്ടുണ്ട്. റെമ്യൂണറേഷൻ അഥവാ നമ്മുടെ സാലറി നോക്കുകയാണെങ്കിൽ 150,000 രൂപ പെർ മന്ത് നിങ്ങൾക്ക് സാലറി ആയിട്ട് കിട്ടും. ഈ ഒരു പോസ്റ്റിലേക്ക് ആർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക നോക്കുകയാണെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ള IAS ഉദ്യോഗസ്ഥർക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ അഥവാ ഡിസ്ട്രിക്ട് കളക്ടറൊക്കെ ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. അപ്പം റിട്ടയർഡ് ആയിട്ടുള്ള IAS ഡിസ്ട്രിക്ട് കളക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റ് പറയുന്നത് 70 വയസ്സാണ്. അപ്പോൾ 70 വയസ്സിന് മുൻപായിട്ട് ഉള്ള ആളുകൾക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ദെൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ജനറൽ ഇൻസ്ട്രക്ഷൻസും സബ്മിറ്റിംഗ് ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്യാം. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പൂരിപ്പിച്ച് അയക്കേണ്ട ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് 2022 സെപ്റ്റംബർ 15 മുതൽ സെപ്റ്റംബർ 30 വരെയുള്ള നിങ്ങൾക്ക് ഈ 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. സൈറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ദെൻ അതിനുശേഷം താഴെ കൊടുത്തിട്ടുള്ള ഈ ഒരു അഡ്രസ്സിൽ വേണം നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം അതിൽ റിക്വയർ ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സൊക്കെ നെസസറി ഡോക്യുമെൻറ്റ്സൊക്കെ നിങ്ങൾ അറ്റാച്ച് ചെയ്തിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കണം. അപ്പം അയച്ചു കൊടുക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2022 ഒക്ടോബർ 31 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ അയച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുമില്ല, ഈ ഒരു സൈറ്റിൽ അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ ആ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇപ്പം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. ഇതിൻ്റെ താഴെയുള്ള ഈ ഒരു ഫോർമാറ്റ് പോലെയുള്ള ഇതുണ്ടായിരിക്കും. നിങ്ങൾ ഫില്ല് ചെയ്തതിന് ശേഷം റിക്വയർ ചെയ്യുന്ന നിങ്ങളുടെ ഇതിലേക്ക് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്ത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കാണിക്കുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ്സും ഡോക്യുമെൻറ്റ്സും ഒക്കെ അറ്റാച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു അഡ്രസ്സിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ, ഈ ഒരു ചെറിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇഷ്ടമായിരുന്നെങ്കിൽ എന്തായാലും ലൈക്ക്, ഇതുപോലെ ഇൻഫോർമേഷൻ വീഡിയോസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.